ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റേഷണറി വാല്യൂസ് അണ്ടർ കൺസ്ട്രെയിൻസ് ആണ് നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവും ആ ഫങ്ഷന്റെ കൂടെ ഒരു കണ്ടീഷനും കൂടി തന്നിട്ടുണ്ടാവും ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സിലുള്ള ഫംഗ്ഷന്റെ മാക്സിമം അല്ല മിനിമം ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ അത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഈ ജീയും കൂടെ കൺസിഡർ ചെയ്യേണ്ടതു നമുക്ക് അതും കൂടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലെഗ്ഗ്രാൻജേ അൺഡിറ്റമൈൻഡ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ലാംഡ കൊടുക്കും ഈ ലാംഡ എന്ന് പറയുന്നതിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല നമ്മള് ചുമ്മാ ഒരു ലാംഡായും കൂടി ഇതിന് ഇടയ്ക്കിടും അതിനെയാണ് നമ്മൾ ലെഗ്ഗ്രാൻജേ മൾട്ടിപ്ലയർ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇതിനെ ഒരു ലെഗ്റാഞ്ചേ മൾട്ടിപ്ലയർ മെത്തേഡ് എന്നും പറയാറുണ്ട് ലെഗ്റാഞ്ചേ മൾട്ടിപ്ലയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോണം ഇവിടെ നമുക്ക് സെക്കൻഡ് എറിവേറ്റീവ്സിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് മാത്രം മതി പക്ഷേ എഫിന്റെയും വേണം ജിയുടെയും വേണം എഫിന്റെയും ജിയുടെയും ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഫ് എക്സ് പ്ലസ് ലാംഡ ഇൻ ജി എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന പറയുന്നൊരു ഇക്വേഷൻ എഴുതും എഫ് വൈ പ്ലസ് ലാംഡ ഇൻ ജി വൈ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന അടുത്തൊരു ഇക്വേഷൻ എഴുതും ഈ രണ്ട് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കും ഒപ്പം ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കും ഉപയോഗിക്കുന്നത് ഈ ജിയോ എഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന കൺസ്ട്രെയിന്റും ഈ രണ്ട് ഇക്വേഷൻസ് അപ്പൊ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് കിട്ടി എക്സ് വൈ ലാംഡ മൂന്ന് വാല്യൂസ് അറിയാൻ വയ്യ അൺനോൺ വാല്യൂസും കിട്ടി അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻസ് ഉപയോഗിച്ച് ഈ മൂന്ന് അൺനോൺ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കും എന്നിട്ട് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഫ് എക്സ് വൈല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാക്സിമയാണോ മിനിമം ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം ടെമ്പറേച്ചർ ഓഫ് എ പോയിന്റ് എക്സ് വൈ ഓൺ എ യൂണിറ്റ് സർക്കിൾസ് ഗവൺ ബൈ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൺ പ്ലസ് എക്സ് വൈ ഫൈൻഡ് ദംപറേച്ചർ ഓഫ് ദു ഹോട്ടസ്റ്റ് പോയിന്റ് ഓൺ ദി സർക്കിൾ ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ ആണ് ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൺ പ്ലസ് എക്സ് വൈ അത് മാക്സിമം ടി ഓഫ് എക്സ് വൈ മാക്സിമം ആകുന്ന രണ്ട് പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടത് ഓൺ ദി യൂണിറ്റ് സർക്കിൾ ആണ് അതായത് യൂണിറ്റ് സർക്കിൾ ഡിക്വേഷൻ ആണ് നമുക്ക് എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ എന്ന് പറയുന്ന നമുക്ക് ഉള്ളത് അപ്പം എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സിലെ മാക്സിമം ടെമ്പറേച്ചർ വരുന്ന പോയിന്റ് അതാണ് നമുക്ക് വേണ്ടത് ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൺ പ്ലസ് എക്സ് വൈ ആണ് നമ്മുടെ ഫംഗ്ഷൻ കൺസ്ട്രെന്റ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ അപ്പൊ നമുക്ക് എഫിന്റെ സ്ഥാനത്ത് ഇവിടെ ക്യാപിറ്റൽ ടീ ആണുള്ളത് ജിയുടെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ എന്ന് പറയുന്നത് കൺസ്ട്രെന്റാണ് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സിയിൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ ആണുള്ളത് അപ്പൊ നമുക്ക് പാർഷ്യൽ ഡി എഫും പാർഷ്യൽ ഡി ജിയും വേണം അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് പാർഷൽ ഡി ടി ബൈ ഡി എക്സും പാർഷൽ ഡി ജി ബൈ ഡി എക്സും വേണം അതുപോലെ പാർഷൽ ഡി ടി ബൈ ഡി വൈയും പക്ഷെ ഡി ജി ബൈ ഡി വൈയും വേണം ഇത് ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം പക്ഷേ ഡി ടി ബൈ ഡി എക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വൈ കിട്ടും പക്ഷേ ഡി ടി ബൈ ഡി വൈ കണ്ടുപിടിക്കുമ്പോൾ എക്സ് കിട്ടും ഇവിടെ നമുക്ക് ടു എക്സും ടു ആണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് തന്നിരുന്ന കണ്ടീഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കണ്ടീഷൻ എന്താ എഫ് എക്സ് പ്ലസ് ലാഡ ജി എക്സ് ഈക്വൽ ടു സീറോയും എഫ് വൈ പ്ലസ് ാംഡ ജി വൈ ഈക്വൽ ടു സീറോയുമാണ് നമ്മുടെ കണ്ടീഷൻസ് അതിലേക്ക് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പൊ നമുക്ക് കിട്ടുന്നത് വൈ പ്ലസ് ലാംഡ ഇന് എക്സ് ഈക്വൽ ടു സീറോയും എക്സ് പ്ലസ് ലാംഡ ഇന് വൈ ഈക്വൽ ടു സീറോയും കിട്ടും ഈ കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് ഇതും ഇതും കൂടെ യൂസ് ചെയ്തിട്ടാണ് പോയിന്റ്സ് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് ഇക്വേഷൻസിലേക്ക് നോക്ക് നമുക്കിവിടെ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടു ലാംഡ വൈ നീട്ടും അല്ലെ അല്ലെങ്കിൽ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടു ലാംഡ എക്സ് നേട്ടും ഇതിലേതെങ്കിലും ഒരെണ്ണം അടുത്തതിനകത്ത് ഇട്ടു കൊടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ റെഡ്യൂസ്ഡ് ആയിട്ട് ഒരു ഇക്വേഷൻ കിട്ടും ഞാൻ തൽക്കാലം രണ്ടാമത്തേത് എടുക്കാൻ പോകും വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടു ലാംഡ എക്സ് എടുത്തു അത് ഞാൻ ആദ്യത്തെ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടു ലാംഡ എക്സ് കിട്ടിയത് ഈ ഇക്വേഷനിൽ നിന്ന് അത് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കാൻ പോകും അപ്പൊ നമുക്ക് എക്സ് പ്ലസ് ടു ലാംഡ ഇൻ ടു മൈനസ് ടു ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും അതായത് എക്സ് ഇൻടു വൺ മൈനസ് ഫോർ ലാംഡ സ്ക്വയർ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഓർ വൺ മൈനസ് ഫോർ ലാംഡാ സ്ക്വയർ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും ഇനി നമുക്ക് അതിൽ എക്സ് ഇസ് ഈക്വൽ ടു സീറോ എടുക്കാം എക്സ് സീറോ ആണെങ്കിൽ ഈ കണ്ടീഷൻസ് വെച്ചിട്ട് വൈകും സീറോ ആവണം കാരണം ലാംഡ എന്ന് പറയുന്നത് സീറോ ആണോ അല്ലെ നമുക്ക് അറിഞ്ഞുകൂടാം ഇപ്പൊ വൺ മൈനസ് ഫോർ ലാബ സ്ക്വയർ ഈക്വൽ ടു സീറോയിൽ നിന്ന് നമുക്ക് വൺ ഈക്വൽ ടു ഫോർ ലാബ സ്ക്വയർ എന്ന് കേട്ടും അല്ലെങ്കിൽ ലാംഡ സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ ഫോർ എന്ന് കിട്ടും അല്ലെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ ബൈ ടുന്ന് കിട്ടും അതായത് ലാംഡ എന്ന് പറയുന്നത് നോൺ സീറോ വാല്യു ആണ് ലാംഡ നോൺ സീറോ ആവുമ്പോൾ എക്സ് എസ് ഈക്വൽ ടു സീറോ കൊടുത്താൽ ഇവിടെ നമുക്ക് വൈ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും പക്ഷെ എക്സും വൈയും കൂടെ സീറോ ആവുന്നത് യൂണിറ്റ് സർക്കിളിൽ പറ്റില്ല എക്സും വൈയും കൂടെ സീറോ ആവില്ലല്ലോ യൂണിറ്റ് സർക്കിളിൽ അതുകൊണ്ട് നമുക്ക് ഇവിടെ എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ ബൈ ടു നമുക്ക് എടുക്കാം എന്നിട്ട് ഈ ലാംഡ വാല്യൂ ഈ രണ്ട് ഇക്വേഷൻസിൽ ഇട്ട് കൊടുത്തിട്ട് എക്സിന്റെ മൈഡേ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും ആദ്യം നമുക്ക് ലാംഡ ഈക്വൽ ടു വൺ ബൈ ടു എടുക്കാം ലാംഡ ഈക്വൽ ടു വൺ ബൈ ടു ആവുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ ലാംഡ ഈക്വൽ ടു വൺ ബൈ ടു കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത് വൈ പ്ലസ് വൺ ബൈ ടു ഇന് ടു എക്സ് ഈക്വൽ ടു സീറോന്ന് കിട്ടും ദാറ്റ് ഇസ് വൈ പ്ലസ് എക്സ് ഈക്വൽ ടു സീറോന്ന് കിട്ടും അല്ലെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് എന്ന് കിട്ടും അതേപോലെ ലാംഡ ഈക്വൽ ടു നെഗറ്റീവ് വൺ ബൈ ടു എടുത്ത് ആ ഇക്വേഷനിലും അടുത്ത ഇക്വേഷനിലും എവിടെ കൊടുത്താലും നമുക്ക് എന്താ കിട്ടുന്നത് വൈ മൈനസ് വൺ ബൈ ടു ഇൻടു ടു എക്സ് ഈക്വൽ ടു സീറോ നീട്ടും ദറ്റ് ഗിഫ്സ് വൈ മൈനസ് എക്സ് ഈക്വൽ ടു സീറോ ഗിഫ്സ് വൈ ഈക്വൽ ടു എക്സ് അല്ലേ അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഈ കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്ക് വൈ ഡി എക്സിന്റെ വാല്യൂ ആയിട്ടില്ല അപ്പം വൈ ഡി എക്സിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് അതിവിടേക്ക് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് വൈ ഡെ എക്സിന്റെ വാല്യൂ കിട്ടുന്നത് അത് നമുക്ക് വൈ ഈക്വൽ ടു മൈനസ് എക്സ് കൊടുക്കാം പിന്നെ വൈ ഈക്വൽ ടു എക്സ് കൊടുക്കാം ഇതില് വൈ ഈക്വൽ ടു എക്സ് ആണെങ്കിലും വൈ ഈക്വൽ ടു നെഗറ്റീവ് എക്സ് ആണെങ്കിലും നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് വേണം എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ അപ്പൊ ഈ രണ്ട് കേസിലും നമുക്ക് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടും അത് നമ്മൾ അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു വൺ എന്ന് കിട്ടും അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ ടു എന്ന് കിട്ടും വിച്ച് ഗിഫ്സ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ ബൈ റൂട്ട് ടുന്ന് കിട്ടും െ അപ്പോ എക്സ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു ആകുമ്പോൾ വൈ എന്ന് പറയുന്നത് ഈ കേസിൽ മൈനസ് വൺ ബൈ റൂട്ട് ടു ഈ കേസിലാവുമ്പോൾ വൈ എന്ന് പറയുന്നത് വൺ ബൈ റൂട്ടു വരും അങ്ങനെ നമുക്ക് നാല് പോയിന്റ്സ് കിട്ടും ആ നാല് പോയിന്റ്സ് കിട്ടുന്നത് വൈ ഈക്വൽ ടു എക്സ് എടുക്കുക എന്നിട്ട് എക്സ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു എടുക്കുമ്പോൾ നമുക്ക് വൈ ഈക്വൽ ടു വൺ ബൈ റൂട്ടു കിട്ടും അപ്പൊ കിട്ടുന്ന പോയിന്റാണ് വൺ ബൈ റൂട്ടു വൺ ബൈ റൂട്ട് ടു എക്സ് ഈക്വൽ ടു നെഗറ്റീവ് വൺ ബൈ റൂട്ടും വൈ ഈക്വൽ ടു എക്സ് എന്നുള്ള കണ്ടീഷനും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ വൈ ഈക്വൽ ടു നെഗറ്റീവ് വൺ ബൈ റൂട്ടുന്ന് കിട്ടും അപ്പൊ നമുക്ക് മൈനസ് വൺ ബൈ റൂട്ടു വൺ മൈനസ് വൺ ബൈ റൂ ടുന്ന് പറയുന്ന പോയിന്റ് കിട്ടും ഇനി വൈ ഈക്വൽ ടു നെഗറ്റീവ് എക്സ് എന്നുള്ള കണ്ടീഷനിലും നമുക്ക് ഈ രണ്ട് കണ്ടീഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടും അങ്ങനെ മൊത്തം നമുക്ക് നാല് സ്റ്റേഷനറി പോയിന്റ്സ് ആണ് ഇവിടെ കിട്ടുന്നത് ഈ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന നാല് സ്റ്റേഷനറി പോയിന്റ്സ് കിട്ടും ഈ ഓരോ പോയിന്റ്സിലെ നമുക്ക് ടീയുടെ വാല്യൂ കണ്ടുപിടിക്കണം ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ വൺ ബൈ റൂട്ട് ടു വൺ ബൈ റൂട്ടു എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക അപ്പൊ ടി എന്ന് പറയുന്ന വൺ പ്ലസ് എക്സ് വൈയിലേക്ക് ഈ പോയിന്റ് ഇട്ടു കൊടുക്കുമ്പോൾ എക്സിനും വൺ ബൈ റൂട്ടു വൈക്കും വൺ ബൈ റൂട്ടു എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ വൺ പ്ലസ് വൺ ബൈ റൂട്ടു ഇന് ടു വൺ ബൈ റൂട്ടു അതായത് വൺ പ്ലസ് വൺ ബൈ ടു വൺ പ്ലസ് വൺ ബൈ ടു ഇസ് ത്രീ ബൈ ടു അപ്പൊ നമുക്ക് ഈ വൺ ബൈ ടു വൺ ബൈ റൂട്ട് വൺ ബൈ റൂട്ട് ടു എന്നുള്ള പോയിന്റിൽ നമുക്ക് ടീയുടെ വാല്യൂ ത്രീ ബൈ ടു എന്ന് കിട്ടും അതേപോലെ നമുക്ക് ഈ പോയിന്റിൽ ഇത് കണ്ടുപിടിക്കാം ഈ പോയിന്റിലും വൺ പ്ലസ് മൈനസ് വൺ ബൈ റൂട്ട് ടു ഇൻടു മൈനസ് വൺ ബൈ റൂട്ട് ടു എന്നാണ് കിട്ടുന്നത് അല്ലേ അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് വൺ പ്ലസ് വൺ ബൈ ടുന്ന് തന്നെ ഇവിടെയും കിട്ടും അവിടെയും നമുക്ക് ത്രീ ബൈ ടു എന്ന് പറയുന്ന വാല്യൂ ടിക്ക് കിട്ടും ഇനി അടുത്ത പോയിന്റ് എടുക്കാം ഈ പോയിന്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം വൺ പ്ലസ് വൺ ബൈ റൂട്ട് ടു ഇൻറ്റു മൈനസ് വൺ ബൈ റൂട്ടു എന്ന് കിട്ടും അല്ലേ അത് അവിടെ നമുക്ക് എന്താ വാല്യൂ വരുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ മൈനസ് വൺ ബൈ ടു എന്നാ വരുന്നത് വിച്ച് ഇസ് വൺ ബൈ ടു ഇവിടെയോ ഇവിടെ നമുക്ക് വൺ പ്ലസ് മൈനസ് വൺ ബൈ റൂട്ട് ടു ഇൻറ്റു വൺ ബൈ റൂട്ട് ടു എന്ന് വരും ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ മൈനസ് വൺ ബൈ ടു അവിടെ നമുക്ക് വൺ ബൈ ടു എന്നാണ് കിട്ടുന്നത് അപ്പോ ഇവിടെ ഇതിലെ മാക്സിമം വാല്യൂ എന്താ ത്രീ ബൈ ടു ആണ് മാക്സിമം വാല്യൂ അല്ലേ അതായത് മാക്സിമം ആവുന്നത് ത്രീ ബൈ ടു വാല്യൂ കിട്ടുമ്പോഴാണ് അത് സംഭവിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടു ആണ് വൺ ബൈ റൂട്ടു വൺ ബൈ റൂട്ട് ടു നെഗറ്റീവ് വൺ ബൈ റൂട്ട് ടു നെഗറ്റീവ് വൺ ബൈ റൂട്ട് ടു ഈ രണ്ടും ഈ സർക്കിളിലുള്ള പോയിന്റ്സ് ആണ് ആ സർക്കിളിലെ ഈ രണ്ട് പോയിന്റ്സിൽ പോയിന്റ്സിലെത്തുമ്പോഴാണ് ടീയുടെ മാക്സിമം വാല്യൂ അറ്റെയിൻ ചെയ്യുന്നത് ആ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ത്രീ ബൈ ടു ആണ് സോ ദീസ് ആർ ദ ഹോട്ടസ്റ്റ് പോയിന്റ്സ് ഓൺ ദി യൂണിറ്റ് സർക്കിൾ